ബിഷപ്പിനെതിരെ കേസെടുത്തത് ദൗർഭാഗ്യകരമെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ അഭിപ്രായ പ്രകടനം ആർക്കെതിരെയാണെന്നും അതിനുള്ള സാഹചര്യം എന്താണെന്നും കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു. പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്നൊക്കെ പരസ്യമായി പറഞ്ഞാൽ ബിഷപ്പല്ല, പൂജാരിയോ ഇമാമോ ആരായാലും കേസെടുക്കുന്നത് തികച്ചും സ്വാഭാവികം മാത്രം. അത് എങ്ങനെയാണ് ദൗർഭാഗ്യമെന്ന് വിശേഷിപ്പിക്കുക? കേസെടുക്കുക മാത്രമല്ല, പിടിച്ചകത്തിടണം. ജോസ് കെ മാണിയോട് എല്ലാ ബഹുമാനം വെച്ച് പറയുക, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. താങ്കൾ കൂടി ചേർന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള വേദികൾ ധാരാളമുണ്ട്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയാം. ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള ഒരുതരം വിഭ്രാന്തി ഉണ്ടല്ലോ, അതിവിടെ ചിലവാകില്ല. താങ്കളുടെ പാർട്ടി രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ വക പരിപ്പുകൾ എൽ ഡി എഫിൽ വേവില്ല. നിങ്ങൾ നേരത്തെ നിന്ന യു ഡി എഫിൽ ഇതൊക്കെ പറ്റും, ഇതുമാത്രമല്ല എന്തും പറ്റും. പക്ഷേ എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ സൂക്ഷിച്ചും പരിസരം നോക്കിയുമൊക്കെ വേണം അഭിപ്രായങ്ങൾ തള്ളാൻ. നിങ്ങളിവിടെ പുതിയാപ്പിളയാണ്, കാർന്നവന്മാർ വേറെയുണ്ട്, അവർ അഭിപ്രായങ്ങൾ പറഞ്ഞോളും. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. മുന്നണിയുടെ കൂട്ടു ഉത്തരവാദിത്തമാണ് സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത്. മുന്നണിയിലെ ഒരു ഘടകകക്ഷി തന്നെ അതിനെതിരെ നിന്നാൽ എതിരഭിപ്രായം പറഞ്ഞാൽ അത് സമരക്കാർക്ക് വീര്യം പകർന്നു കൊടുക്കുകയല്ലേ, എരിയുന്ന തീയിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കുകയല്ലേ. തുറമുഖ പദ്ധതി അനുവദിക്കില്ലെന്ന സമരസമിതിയുടെ പ്രഖ്യാപനത്തിന് അതേ നാണയത്തിൽ സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. അടുത്ത ഓണത്തിന്, അതായത് 2023 ഓണം സമ്മാനമായി വിഴിഞ്ഞത്ത് കപ്പലെത്തിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ഔമദ് ദേവർഗോവിൽ വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിലാണ് പദ്ധതി അനുവദിക്കില്ലെന്ന് സമരസമിതി അറിയിച്ചത്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കി. തുറമുഖ സമരത്തിനൊപ്പം ലത്തിൻ സഭ ഓക്കി പുനരധിവാസ പ്രശ്നവും ഉയർത്തി സർക്കാരിനെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഓക്കി ദുരന്തബാധിതർക്ക് സർക്കാർ യാതൊരു സഹായവും നൽകിയിട്ടില്ലെന്ന് ആരോപിച്ച സമരസമിതി കൺവീനർ ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനിയോട് ഭിക്ഷ യാചിക്കാൻ നടക്കുകയാണെന്ന് വരെ പരിഹസിച്ചു. ഓക്കി ദുരന്തബാധിതരെ സർക്കാർ പറ്റിക്കുകയായിരുന്നു അത്രേ. അതിരൂപതയിൽപ്പെട്ട 258 പേരാണ് മരിച്ചതെന്ന്. ദുരന്തബാധിതർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിച്ചില്ല. വീട്, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, ലൈഫ് ജാക്കറ്റ് എന്നിവ വാഗ്ദാനം മാത്രമായിരുന്നുവെന്നും സമരസമിതി ആരോപിച്ചു. ഇപ്പോൾ തുറമുഖ സമരം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഈ ഓക്കിയുടെ ആരോപണം മറ്റും ഉന്നയിക്കുന്നത്. ഇതും എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.